Hi dear friends, welcome back to Easy Commerce Concepts by Ajiza. So, in this special video, we are going to talk about the two things. So, for the first time, that is, normal good. So, normal good in the Vishayal, those goods whose demand increases as income of consumer increases and vice versa are called normal good. That is the consumer income, that increase ഈയൊരു കമോഡിറ്റിയോടുള്ള ഡിമാൻഡും ഇൻക്രീസ് ആണ്. പൊതുവെ അങ്ങനെയാണല്ലോ, നമുക്ക് കയ്യിൽ ക്യാഷ് വരുമ്പോൾ മൊത്തത്തിൽ എല്ലാ സാധനങ്ങളോടും ഒരു പ്രത്യേക ആഗ്രഹമാണ്, ഡിമാൻഡ് കൂടും. കാരണം നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകുമ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അങ്ങനെയുള്ള ഗുഡ്സ്, അതായത് പൊതുവെ എന്താണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എപ്പോഴാണ് ഇൻക്രീസ് ആകുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൺസ്യൂമേഴ്സിന്റെ കയ്യിലുള്ള ഇൻകം ഇൻക്രീസ് ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഗുഡ്സിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ആകും. സോ ഡിമാൻഡ് ഇൻക്രീസസ് ആസ് ഇൻകം ഓഫ് കൺസ്യൂമർ ഇൻക്രീസസ്. അതുപോലെ തന്നെ കൺസ്യൂമറിന്റെ കയ്യിലുള്ള ഇൻകം കുറയുമ്പോൾ ഇത്തരം പ്രൊഡക്ട്സിന്റെ ഡിമാൻഡും എന്താവും, ഗ്രാജുവലി ഡിക്ലൈൻ ആവും അല്ലെങ്കിൽ കുറയും. അങ്ങനെയുള്ള ഗുഡ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, നോർമൽ ഗുഡ് എന്ന് വിളിക്കാം. സിമ്പിൾ അല്ലേ, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് നോർമൽ ഗുഡ്. സോ there exists a positive relationship between income of the consumer and their demand. So ivide consumer de income aa oru commodity de demand thammile positive aayittana connect cheyidittulla, adhaayathu valare oru positive aayittulla oru relationship aanu namukku avade kaanan vendi patta. When income increases, demand increases. When income decreases, demand decreases. ഇങ്ങനെ ഒരേ പൊസിഷനിലേക്ക് രണ്ട് വേരിയബിള് മൂവ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്, പോസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് നോർമൽ ഗുഡ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ദ ടൈം പീരീഡ് വെയർ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഫിക്സ്ഡ്. അതായത് ഏതെങ്കിലും ഒരു ഉൽപ്പാദന ഘടകം സ്ഥിരമായി നിൽക്കുന്ന കാലയളവിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അതായത് അതിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് റൺ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് നമ്മളിപ്പോൾ നമ്മുടെ വീട് നോക്കുക സമയത്ത് നമ്മൾ കുറേ അസറ്റുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമുക്ക് എന്താ പറയുക, ഹോം അപ്ലയൻസസ്, അതിൽ ഫേർണിച്ചർ ഉണ്ടാവും, അതേപോലെ തന്നെ ടെലിവിഷൻ, മിക്സർ ഗ്രൈൻഡർ, ഇതെല്ലാം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊതുവേ ഉള്ളത് പറയാണ് കേട്ടോ, ഓരോരുത്തർക്ക് വേണ്ടത് മാത്രം ആളുകൾ വാങ്ങിച്ചാൽ മതി, ഇന്നത് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതൊക്കെ നമ്മുടെ എന്താ പറയുക, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ്, അപ്പോൾ ഈ പൊതുവേ പറയുന്നതേ ഉള്ളൂ. സോ അങ്ങനെ കുറച്ച് ഫിക്സ്ഡ് ആയിട്ടുള്ള അസറ്റുകളാണ്. അതുകൂടാതെ നമ്മൾ എന്താ പറയുക, ഡെയിലി വാങ്ങുന്ന കുറച്ച് സംഭവങ്ങൾ, ഫോർ എക്സാമ്പിൾ ഫിഷ്, മിൽക്ക്, എഗ്ഗ്, വെജിറ്റബിൾസ്, അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ഡെയിലി വാങ്ങുന്ന കുറച്ച് സംഭവമുണ്ട് ഇല്ലേ. അപ്പോൾ ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം എന്താണ് നമ്മുടെ വീട്ടിൽ ഫിക്സഡ് അസറ്റും വേരിയബിൾ ആയിട്ടുള്ള കുറച്ച് സംഭവമാണ്. അതായത് ഫിക്സഡ് ആയിട്ടുള്ള നമുക്ക് ഓൾറെഡി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഫേർണിച്ചർ വാങ്ങിയിട്ടുള്ളത്, കാറ്, അതേപോലെ തന്നെ ടെലിവിഷൻ, AC, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഫിക്സഡ് ആയിട്ടുള്ള നമ്മുടെ കോസ്റ്റ് ആണ്. അത് നമ്മൾ ഇന്നിപ്പോൾ എന്താ പറയുക, വാങ്ങി വെച്ചിട്ട് നാളെ വിറ്റിട്ട് പിന്നെ വേറെ നാളെ വാങ്ങുക അങ്ങനത്തെ സംഭവമല്ല. അതൊരു 10-15 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 5-6 വർഷത്തേക്കെങ്കിലും നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്, റൈറ്റ്. എന്നാലും ഫിഷ്, അതേപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതങ്ങനെ വെക്കുന്നുണ്ടോ? ഇല്ല. അത് നമ്മൾ ഇന്ന് വാങ്ങിക്കുന്നു, ഇന്ന് ഉപയോഗിക്കുന്നു, വേണമെങ്കിൽ നാളത്തേക്ക് ഒരു ദിവസം വെക്കുമായിരിക്കും, നാളെ ഉപയോഗിക്കുന്നു, പിന്നെ നമ്മൾ വീണ്ടും വാങ്ങിക്കുന്നു. അങ്ങനെയാണ് ഈ വെജിറ്റബിൾസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും, ഫിക്സഡ് കുറച്ച് കോസ്റ്റുകൾ ഓൾറെഡി ഉണ്ട്, വേരിയബിൾ ആയിട്ട്, വേരി മീൻസ് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇന്ന് നമ്മൾ വീട്ടിൽ വിരുന്നാല് വരുന്നതുകൊണ്ട് കുറച്ച് അധികം വാങ്ങിച്ചു വെച്ചു, നാളെ അത്ര തന്നെ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, അത് മാറിക്കൊണ്ടിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ട്രെൻഡിൽ എന്തുണ്ട്, ഫിക്സഡ് എന്നും വേരിയബിൾ എന്നുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട് കോസ്റ്റിൽ. എന്നാൽ ലോങ് റണ്ണിൽ ഇപ്പൊ നമ്മളൊരു എന്താണ് ഒരു വണ്ടി വാങ്ങിച്ചു, അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ എഞ്ചിനൊക്കെ കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, കുറേ മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട്, അപ്പം നമ്മൾ അത് മാറ്റി വേറെ വാങ്ങിക്കാമെന്ന് വിചാരിക്കാം, റൈറ്റ്. അപ്പം അവിടെ എന്താണ്, ആ ഫിക്സഡ് കോസ്റ്റും അവിടെ മാറാണ്, ചേഞ്ച് ആവണം, അതും വേരിയബിൾ ആവണം, റൈറ്റ്. സോ ഷോർട്ട് റണ്ണിൽ മാത്രമേ ഈ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ വരുന്നുള്ളൂ.
ലോങ് റണ്ണിൽ എല്ലാം വേരിയബിൾ കോസ്റ്റാണ്. ലോങ് റണ്ണിൽ നമ്മൾ അത്യാവശ്യം എല്ലാം മാറ്റും, മാറ്റാത്തവരും ഉണ്ട് കേട്ടോ. ഞാൻ പൊതുവെ ഫാക്ടറിയുടെ കേസിലേക്ക് പറയുമ്പോൾ മെഷീനറീസ് നമ്മൾ ചേഞ്ച് ചെയ്യും, വെഹിക്കിൾസ് മാറ്റും, ലാൻഡൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേറെ രീതിയിലേക്കൊക്കെ ആക്കും. അപ്പൊ ലോങ് റണ്ണിൽ എല്ലാം വേരിയബിൾ ആണ്, ഷോർട്ട് റണ്ണിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഫിക്സഡ് വേരിയബിൾ എന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഞാൻ ചോദ്യത്തിൽ നിന്ന് എവിടേക്ക് എത്തി, ദ ടൈം പീരീഡ് വെയർ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഫിക്സ്ഡ്. അതായത് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എങ്കിലും ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം പീരീഡ്, അത് ഷോർട്ട് റൺ ആണ്. ഷോർട്ട് റൺ ക്ലിയർ, ഷോർട്ട് റണ്ണിൽ മാത്രമാണ് ഇങ്ങനെ ഫിക്സഡ് വേരിയബിൾ എന്നുള്ള ഒരു ഡിഫറൻസ് ഉള്ളത്, ലോങ് റണ്ണിൽ എല്ലാം വേരിയബിൾ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈം പീരീഡ് വെയർ ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി വേരിയബിൾ, എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേരിയബിൾ ആവുന്ന ടൈം പീരീഡ് ഏതാണ്? അത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് ഏതാണ്? അത് ലോങ് റൺ ആണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്, നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്, ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ്. അതായത് രണ്ട് കോൺസെപ്റ്റ്സ് തന്നിട്ടുണ്ട്, അതിനൊന്ന് നമ്മളോട് ഒന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫൈനൽ ഔട്ട്പുട്ട് ദാറ്റ് കംപ്രൈസസ് ക്യാപിറ്റൽ ഗുഡ് ഈസ് കോൾഡ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ഒരു സ്ഥാപനത്തില് നമ്മൾ എന്താ പറയുക, ഒരു ഫൈനൽ ഔട്ട്പുട്ടിന്റെ ഒരു പാർട്ടാണെന്ന് പറയാം. ദാറ്റ് ഈസ് കംപ്രൈസസ് ക്യാപിറ്റൽ ഗുഡ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫാക്ടറിയിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ കൂട്ട് നമ്മള് മെഷീനറി, അതേപോലെ തന്നെ നമ്മള് ഫേർണിച്ചർ, അതേപോലെ ലാൻഡ്, ബിൽഡിംഗ്, ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പണം നിക്ഷേപിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മളത് വാങ്ങിക്കുന്നത്. സോ അതെന്താണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പറയാം. അതേപോലെ തന്നെ ഡിപ്രിസിയേഷൻ എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പോ നമ്മൾ വീണ്ടും ഇപ്പൊ നമ്മള് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ കാരണം എന്ന് പറയുന്നതിന് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് റീസൺ ഡിപ്രിസിയേഷൻ ആയിരിക്കും. മലയാളത്തിൽ തേയ്മാനം എന്ന് പറയും, ചെരുപ്പിനൊക്കെ തേയ്മാനം വരില്ല. അത് എന്തുകൊണ്ടാണ്? ചുമ്മാ വീട്ടിലങ്ങ് വെച്ചിരുന്നാൽ ഒന്നും പറ്റത്തൊന്നുമില്ല, പൊടി പിടിക്കുക എന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി, കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതിനെന്ത് സംഭവിക്കുന്നുണ്ട്? ടേർ ആൻഡ് വെയർ സംഭവിക്കുന്നുണ്ട്. അതായത് ഇതിന്റെ മൂല്യം ഇങ്ങനെ നമ്മളുടെ ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്രിസിയേഷൻ. അതായത് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നത്. സോ ദ വെയർ ആൻഡ് ടിയർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്. ഒരു ക്യാപിറ്റൽ ഗുഡിന്, അതായത് നമ്മൾ പറഞ്ഞ ബിൽഡിംഗ്, മെഷീനറി, ലാൻഡ്, ഫേർണിച്ചർ, അങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ ഗുഡ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗുഡ്, അത് നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ടയർ ആൻഡ് വെയറിന്റെ ഭാഗമായിട്ട്, ഈ ടയർ ആൻഡ് വെയർ എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഗ്രാജുവലി അതിന്റെ ഒരു വാല്യൂല് ഡിക്രീസ് സംഭവിക്കുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈനെയും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് മാർക്കറ്റ് ഡിമാൻഡ്. ആദ്യം നമുക്ക് എക്സസ് ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. നമ്മുടെ മാർക്കറ്റില് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇക്വിലിബ്രിയം, മാർക്കറ്റ് ഇക്വിലിബ്രിയം. അതായത് ഒരു മാർക്കറ്റില് സപ്ലൈ എത്രയാണോ അത്ര തന്നെ അതിന് ഡിമാൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ എത്രയാണോ ഡിമാൻഡ് അത്ര തന്നെ മാർക്കറ്റിൽ അതിന്റെ സപ്ലൈ ഉണ്ടാവും. ഈ സിറ്റുവേഷന് വേർ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ, അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്നാൽ ഇത് ഏതെങ്കിലും ഒന്ന് എന്താ പറയുക, ഇങ്ങനെ നിൽക്കുന്നതിനെയാണല്ലോ ഇക്വിലിബ്രിയം എന്ന് പറയുക. അതായത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ഈക്വൽ ആവും. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒന്നിനേക്കാൾ കൂടുതലോ കുറവോ ആകുന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് എക്സസ് ഡിമാൻഡ് അല്ലെങ്കിൽ എക്സസ് സപ്ലൈ. മാർക്കറ്റില് സപ്ലൈക്കാൾ ഡിമാൻഡ് കൂടിയിരിക്കുന്ന സിറ്റുവേഷന് നമുക്ക് എക്സസ് ഡിമാൻഡ് എന്നും, മാർക്കറ്റിൽ സപ്ലൈ ഡിമാൻഡിനേക്കാൾ കൂടിയിരിക്കുന്ന സിറ്റുവേഷന് നമുക്ക് എക്സസ് സപ്ലൈ എന്നും വിളിക്കാം. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, എം പി സി അല്ലെങ്കിൽ സീമാന്ത ഉപഭോഗ പ്രവണത എന്ന് വെച്ചാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു കൺസ്യൂമറിന് കിട്ടുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടുന്ന അഡീഷണൽ വരുമാനത്തിന്റെ, അഡീഷണൽ ഇൻകത്തിന്റെ എത്ര ഭാഗം അവര് കൺസ്യൂം ചെയ്യാൻ, ഉപഭോഗം നടത്താൻ, അതായത് സാധനങ്ങൾ വാങ്ങാൻ, സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു പ്രപ്പോർഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു റേഷ്യോനെ വിളിക്കുന്ന ഭാഗമാണ് എന്ത്? എം പി സി എന്ന് വിളിക്കുന്നത്. സോ ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കൺസംപ്ഷൻ
to change in income is known as MPC. അതായത് ഒരാളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റത്തിനനുസരിച്ച് ആ ആളുടെ കൺസംപ്ഷനിൽ എന്തോരം മാറ്റം ഉണ്ടാകുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു റേഷ്യോ ആണ് MPC എന്ന് പറയുന്നത്. സോ ഇംപാക്ട് ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ഓൺ കൺസംപ്ഷൻ, ഒരാളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം അയാളുടെ കൺസംപ്ഷനിൽ, അയാൾ ഇത്രയും കാലം വാങ്ങിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്തിരുന്ന കൺസംപ്ഷന് വേണ്ടിയിട്ട് ഉപഭോഗത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്ന പണത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്പെൻഡിങ്ങിന്റെ റേറ്റിൽ അയാളുടെ ഇൻകത്തിന് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നാണ് MPC കാണിച്ചത്. നമുക്കറിയാലോ, ഇപ്പോൾ നമുക്ക് ഒരു 50,000 റുപ്പീസ് ഇൻകം ഉണ്ടാകുന്ന ഒരു ടൈമിലും അത് 1 lakh ആയിട്ട് മാറുന്ന സമയത്തും ഉള്ള ചെലവുകളായിരിക്കില്ല, 50,000 ഉള്ള സമയത്തുള്ള ചെലവായിരിക്കില്ല 1 lakh ആകുമ്പോൾ. നമ്മൾ വിചാരിക്കും 1 lakh ആകുമ്പോൾ നമ്മൾ ഒത്തിരി പണം സേവ് ചെയ്യും, ചുമ്മാ വിചാരിക്കുന്നതാണ്. നമുക്ക് ഇൻകം കൂടുന്നതിനനുസരിച്ച് ചെലവ് എവിടെന്നൊക്കെയാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെയാണ് പൊതുവെ. നിങ്ങളൊക്കെ എന്താ പറയുക, ഒത്തിരി ഒത്തിരി ഹൈറ്റ്സിലേക്ക് എത്താൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ ഒത്തിരി നല്ല വെൽ പെയ്ഡ് ആയിട്ടുള്ള നല്ല ജോലിയും നല്ല ഓൺടർപ്രണേഴ്സ് ഒക്കെ ആവാനുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും, വരുമാനം കൂടുമ്പോൾ എവിടുന്ന ചെലവ് കയറി വരുന്നത് എന്നുള്ളത്. സോ അതങ്ങനെയാണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം എന്ന് പറയുന്ന പോലെ അതങ്ങനെയാണ്. സോ ദാറ്റ്സ് MPC എന്ന് പറയുന്നത്. സോ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. നല്ല രീതിയിൽ പഠിക്കുക, മനസ്സിലാക്കുക, ഇതിൻ്റെ പാർട്ട് പാർട്ടായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.